ഇന്ന് മാർച്ച് 17 എന്റെ ടൈം ടേബിൾ പ്രകാരം കെമിസ്ട്രി പാർട്ട് 2 ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ട ദിവസം. പക്ഷെ സംഭവിച്ചത്, ഓ പുള്ളി, ഈ പാഠം പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരല്ലല്ല. ഇതെന്തോന്ന് ഈ പീരിയോഡിക് ടേബിളൊക്കെ? എന്റെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇന്ന് 7-ാമത്തെ പാഠമാണ് പഠിച്ചു തീർക്കാനുള്ളതെങ്കിലും ഞാൻ 1-ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതും വെച്ചുകൊണ്ടിരുന്നാ ശരിയാവൂല. പരീക്ഷയ്ക്ക് ഇനി 12 മണിക്കൂർ മാത്രം. 7 ചാപ്റ്റർ ഉണ്ട്. ഓരോ മണിക്കൂറിൽ ഓരോ ചാപ്റ്റർ വെച്ച് 7 മണിക്കൂറിൽ 7 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. നീ വല്ലതും പഠിച്ചാ? ഓടാ, ഇനി ടെക്സ്റ്റിന്റെ ലാസ്റ്റ് പേജ് കൂടെ പഠിക്കുള്ളൂ, ബാക്കിയൊക്കെ പഠിച്ചു ഒന്ന് പോടേ. ഒരു കോപ്പും പഠിച്ചില്ല, നീ വല്ലതും പഠിച്ചാ? ഇല്ലടാ, ജയിച്ചാ മതിയായിരുന്നു. ജയിക്കൊക്കെ ചെയ്യും, A+ കിട്ടിയില്ലെങ്കിലും ഒരു B എങ്കിലും കിട്ടും. അതെങ്ങനെ? സുമ്മാവാ, ലേബറിന്റെ കീറി തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കും കൂടെ തരണേടാ. അഭിനന്ദേ, നീ ഇങ്ങ് വാ, ഇവിടെ ഇരുന്നോ. ഓ ഭാഗ്യം, ഈ ബുദ്ധിയുടെ നോക്കി എഴുതായിനി പുള്ളാരെ. ഈ സാറാ, രക്ഷപ്പെട്ടു മോനെ. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോവുണ്ട്. സോ നിങ്ങൾക്ക് സരള ടീച്ചർ ആയിരിക്കും ക്ലാസ്സില്. സരള ടീച്ചർ? ഒരു ഈച്ച പറഞ്ഞാ പോലും അവരറിയും. എല്ലാവരും റോൾ നമ്പർ അനുസരിച്ചിരിക്കും. ഓ തേഞ്ഞ്, ഇവന്മാർക്ക് വല്ല ബെൻസാമെന്ന ശശി എന്ന വല്ലതും പേരിട്ടാ പോരായിരുന്ന. അല്ലെങ്കിലും ഈ എ വെച്ച് പേര് തുടങ്ങുന്നവരുടെ എല്ലാവരും കഷ്ടകാലം ഈ എക്സാം സമയത്തായിരിക്കും. എല്ലാ വഴികളും അടഞ്ഞ്, ഇനി ഒരു വഴിയേ ഉള്ളൂ. സകല ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് തുണ്ട് നോക്കി എഴുതാം. നിന്റെ റിസൾട്ട് എന്തായി അളിയാ? കെമിസ്ട്രിക്ക് സി ആയി പോയടാ. എന്ത് പറ്റി? നീ തുണ്ടൊക്കെ വെച്ച് എഴുതിയല്ലായിരുന്ന? തുണ്ടൊക്കെ വെച്ച്? പക്ഷെ ഏത് തുണ്ടിലാണ് അതിന്റെ ആൻസറൊക്കെ കിടക്കണേന്ന് അറിഞ്ഞൂടായിരുന്നടാ. മര്യാദക്കിരുന്ന് പഠിച്ചെഴുതിയാ മതിയായിരുന്നു. തുണ്ട് വെക്കാനാണെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചിരിക്കണോന്ന് ഇപ്പോഴാണ് മനസ്സിലായേ.